മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഏപ്രിൽ 3 രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വയനാട്ടിൽ നടന്ന റോഡ് ഷോയിൽ നിന്നും ഇറക്കിവിട്ടു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതിയുമായി യൂത്ത് ലീഗ്. യൂത്ത് ലീഗ് തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് വി പി എ ജലീൽ ആണ് മുക്കം പോലീസിൽ പരാതി നൽകിയത്. ഏപ്രിൽ 3 രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വയനാട്ടിൽ നടന്ന റോഡ് ഷോയിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും നിയമസഭാ പ്രതിപക്ഷ നേതാവും MLA പി കെ കുഞ്ഞാലിക്കുട്ടി ദേഹാസ്വാസ്ഥ്യം മൂലം റോഡ് ഷോ നടക്കുന്ന വാഹനത്തിൽ നിന്നും ഇറങ്ങിയ വീഡിയോ ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടിയെ വാഹനത്തിൽ നിന്നും ഇറക്കിവിട്ടു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജപ്രചരണം നടത്തി എന്നാരോപിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് തിരുവമ്പാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് വി പി എ ജലീൽ മുക്കം പോലീസിൽ പരാതി നൽകിയത്. മുക്കം കേന്ദ്രമായുള്ള CPM നേതൃത്വത്തിലാണ് വ്യാജപ്രചരണം നടന്നതെന്ന് ജലീൽ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 3 രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുകയും അതോടനുബന്ധിച്ച് നടന്ന റോഡ് ഷോയിൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാ പ്രഗത്ഭരായ നേതാക്കളും ആ റോഡ് ഷോയിലുണ്ട്. ഒരു നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പകുതി പിന്നിട്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു ക്ഷീണം തോന്നുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തതിൻ്റെ ഭാഗമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതിൻ്റെ ഭാഗമായി സൈബർ ഇടങ്ങളിൽ CPM നേതൃത്വത്തിൽ വ്യാപകമായി കുഞ്ഞാലിക്കുട്ടിയെ ഇറക്കി വിട്ടതായിട്ടുള്ള ഒരു പ്രചരണം നടത്തുകയും അത് രാഹുൽ ഗാന്ധിയൊക്കെ അടക്കം ഇറക്കി വിട്ടതാണെന്ന് വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പ്രചരണമാക്കി മാറ്റിയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ സൈബർ സഖാക്കൾ ചെയ്തിട്ടുള്ളത്. അതിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നിയോജകമണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിൻ്റെ ഈ ലിങ്ക് പോയിന്റ് ഉത്ഭവം മുക്കത്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുക്കത്ത് പോലീസ് സ്റ്റേഷനിൽ അതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരാതി നൽകിയിട്ടുള്ളത്. ഇറക്കി വിട്ടു എന്നുള്ള പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ആ റാലിയിൽ ഒരു മനുഷ്യന് നോമ്പിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു ക്ഷീണത്തിന്റെ ഭാഗമായി ശരീരത്തിനുണ്ടായിട്ടുള്ള പ്രയാസത്തിന്റെ ഭാഗമായി അദ്ദേഹം പകുതിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അത് ഇറക്കുന്നൊക്കെ വീഡിയോയിൽ കറക്റ്റ് ആണ്. രാഹുൽ ഗാന്ധിയൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് ഇറക്കുന്നത്. അത്രയ്ക്ക് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇറക്കിയിട്ടുള്ളത്. എന്നാൽ അതിനെ ഇറക്കി വിട്ടു എന്ന രൂപത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഒരു പ്രചരണായുധമാക്കി മുസ്ലിം ലീഗിന്റെ നേതാവിനെ ഇറക്കി വിട്ടു എന്ന രൂപത്തിലുള്ള വ്യാജ പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. വ്യാജപ്രചരണം നടത്തിയ 13 ഫേസ്ബുക്ക് ലിങ്കുകൾക്കെതിരെയാണ് പരാതി നൽകിയത്. വ്യാജപ്രചരണത്തിലൂടെ മുസ്ലിം ലീഗ് പാർട്ടിക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും വയനാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കുമെതിരെയും വിദ്വേഷവും അപകീർത്തിയും പ്രചരിപ്പിക്കുന്നത് സൈബർ നിയമനത്തിന്റെ ലംഘനമാണെന്നും പരാതിയിൽ പറയുന്നു. പരാതി സ്വീകരിച്ച പോലീസ് പരാതിക്കാരന് റെസിപ്റ്റും നൽകി. പരാതി നൽകാനായി വി പി എ ജലീലിനൊപ്പം യൂത്ത് ലീഗ് മുക്കം നഗരസഭാ പ്രസിഡന്റ് ഷെരീഫ് പെണ്ണക്കോട്, ജനറൽ സെക്രട്ടറി ജിഹാദ് തറോൽ, ട്രഷറർ അൻവർ മുണ്ടുപാറ, നസീർ കല്ലൂരുട്ടി, അലി വാഹിദ്, സജാദ് കോട്ടയിൽ, VP മിഥിലാജ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.